കുറച്ച് നാളായി ഈ വേൾഡിൽ കയറി കളിച്ചിട്ട്. കുറച്ച് ബോള് കളക്ട് ചെയ്തിട്ട് വരാം അവിടെ. നിൻ്റെയൊക്കെ മുഖത്തിൻ്റെ എന്തുപറ്റി? ഇതെന്താ നിങ്ങളെല്ലാം ചാരത്തിൽ മൂഞ്ചിയും കുത്തിയിടണം? ഇതെന്തോ ഇത്, കണ്ണെല്ലാം മാറി. ഇത് ഇവനെന്താ കുഴിയൊക്കെ കുഴിച്ചു കൂടെ നിൽക്കുന്നേ? എടാ ഗോളം ഇങ്ങോട്ട് നോക്കിയേ. എടാ നിനക്കെന്താ പിരികം വന്നോ? ഇതെന്തോ ഇത്. എടാ ഇങ്ങനെ നോക്കാനടാ, ചിരി ചിരി വരുന്നടാ. എടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ. ഇത് 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 കോഴി തന്നെ ചത്ത. എന്തോ ഇത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിസ്റ്റ് വൈറ്റി. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ നിന്നിരിക്കുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, മൈൻക്രാഫ്റ്റ് ബട്ട് മൈൻക്രാഫ്റ്റ് ബട്ട് എവറി മോബീസ് ഹീറോബ്രൈൻ എന്ന് പറയുന്ന ഒരു മോഡ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇത് എന്താ പറയുക, ഇത് വെച്ചിട്ട് അപ്പം നമ്മുടെ ഈ മോഡിൻ്റെ, ഐ മീൻ ഈ ചാലഞ്ചിൻ്റെ എന്താ പറയുക, ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻഡർ ബ്രൈനെ ഡിഫീറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ എൻഡർ ഡ്രാഗൺ ബ്രെയിൻ, അല്ലെങ്കിൽ ഡ്രാഗൺ ബ്രെയിൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതായത് എൻഡർ ഡ്രാഗൺ, ഐ മീൻ ഹീറോ ബ്രെയിനായി മാറി എൻഡർ ഡ്രാഗണെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. അപ്പം ഞാനിപ്പോൾ കളിക്കുന്ന 1.18 ഗൈസ്. അപ്പോൾ വേറെ കേവ് എന്താ പറയുക, വേറെ ലെവലിൽ കേവ് ജനറേഷൻ അതൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോയിലോട്ട് പോണേക്കാളും മുന്നേ നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡിസ്കോഡിൽ കണ്ടൻറ്റ് ഐഡിയാസ് എന്നും ലിങ്ക്സ് എന്നും പറഞ്ഞ രണ്ട് ഭാഗമുണ്ട്. അപ്പം ആ രണ്ട് ഭാഗത്തും നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ എന്താ പറയുക, വീഡിയോസിൻ്റെ ഒന്നും ലിങ്ക് ഇടാണ്ടിരിക്കുക. നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ലിങ്ക് ഇട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, കണ്ടൻറ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ എന്താ പറയുക, അങ്ങനെ ലിങ്ക് ഇടരുത് ഗൈസ്. അത് നമ്മൾ വേറൊരു ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടൻറ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ഇടുക ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഒരുപാട് പറഞ്ഞ് പോരാട്ടിപ്പിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ മോഡ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കയറി കളിക്കുക. അപ്പം എന്നോട് പിന്നെയും പിന്നെയും ലിങ്ക് തന്നു ചോദിക്കരുത്. നമ്മൾ ഡിസ്കോഡിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഡിസ്കോഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന മരത്തിൽ നിന്ന് തന്നെ വുഡ് എടുക്കാം, പേവം വരും. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ ആക്രമണം വരാം ഗൈസ്. ഇതേപോലെ, ഓക്കെ, ഇതേപോലെ നമുക്ക് എവിടത്തെ വേണമെങ്കിലും ആക്രമണം വരാം. നമുക്ക് എന്തായാലും കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്യാം. കാരണം എന്താ പറയുക, ആടും കോഴിയൊക്കെ നമ്മൾ ആക്രമിക്കും ഗൈസ്. എനിക്ക് ഏറ്റവും ഭയാനകമായി തോന്നിയത് കോഴി നമ്മളെ ആക്രമിക്കും ഗൈസ്. അത് നമ്മളെ ആക്രമിക്കും. ഓക്കെ, ചില മോംസല്ല ഹോസ്റ്റൈൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടി കൊള്ളാണ്ട് രക്ഷപ്പെടണം ഗൈസ്. നമുക്ക് എങ്ങനെയും നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്കത് എന്തായാലും നോക്കാം. ദേ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കുമ്പളകളൊക്കെ വരുന്നുണ്ട്, സസ്പിഷ്യസ് കുമ്പളാസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നോക്കാം ഗൈസ്. ഓക്കെ, ഇതാ ഗൈസ്, നമ്മളൊരു പശു ഓടിച്ചിട്ട് തല്ലാൻ വേണ്ടി വരുന്നത് ഗൈസ്. യു ഗൈസ്, ഇടാ മോനെ വീട്ട് തരാടാ ഗൈസ്. വീറ്റൊന്നും ഇപ്പം തിന്നില്ലാന്ന് തോന്നുന്നു ഗൈസ്. പുള്ളിക്കാരനെ കണ്ണ് കണ്ടു നോക്ക് ഗൈസ്, അത് ഹീറോ ബ്രൈൻ ആയിരിക്കുകയാണ് ഗൈസ്. ഓടിക്കോ, ഓടിത്തളിക്കോ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ, ഇതാ ഗൈസ്, നമ്മൾ ഇപ്പോൾ നമ്മളൊരു കുറച്ച് എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനുള്ള ടൂൾസ് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളൊരു പശുവും ആടും കൂടെ ഇരുന്ന് ഓടിക്കുകയാണ് ഗൈസ്. ആ ആടിൻ്റെ ഇത് നിറമൊക്കെ മാറി ഗൈസ്. നമുക്കിത് ഒരു ആടിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പില്ലർ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഗൈസ്. ഇതിൻ്റെ ഡാമേജ് എന്ന് വെച്ചാൽ നല്ല ഡാമേജ് വരുന്നുണ്ട് ഗൈസ്. അതാണ്. ഓക്കെ ഗൈസ്, ഓടുന്നോ ഗൈസ്? ഒരടി കൊടുക്കുമ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് ഓടുവാണ് ഗൈസ്. കണ്ടോ, സാധാരണ ഈ രണ്ടടി കൊടുക്കുമ്പോഴേക്കും ആൾ വടിയാവേണ്ടോ? പക്ഷേ ഇതുവരെ വടിയായില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണിത്. ഓക്കെ ഗൈസ്, കണ്ടില്ല ഗൈസ്, ഇവന്മാരുടെ പവറെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നാൽ നമുക്ക് കൊള്ളാം ഗൈസ്. ഇല്ലെങ്കിൽ എപ്പോൾ വടിയായെന്ന് ചോദിച്ചാൽ മതി. ദാ ഗൈസ്, നമ്മുടെ അയൺ ബ്രെയിൻ അല്ലെങ്കിൽ ഗോളം ബ്രെയിൻ, ഇതാ നമ്മുടെ പുള്ളിക്കാരനെ വടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനും യെസ്, കിട്ടി. എൻ്റെ മോനെ, നമ്മുടെ ഗോളവും ഹീറോ ബ്രെയിൻ ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും എന്താ പറയുക, കണ്ണിനൊന്നും മാറ്റം വന്നില്ല. കണ്ണിന് മാത്രം മാറ്റം വന്നുള്ളൂ. സ്വഭാവത്തിന് നേരത്തെ വല്ല പാസീവ് മൂവ് തന്നെയായിരുന്നു, നമ്മളൊന്നും ചെയ്തില്ല വൈദ്യത്തിന്. നമുക്കിപ്പോൾ മൂന്നായ മൂന്നേ കിട്ടിയിട്ടുള്ളൂ. എന്തൊരു കഷ്ടമാണിത്. ഓക്കെ, നമുക്കിനി എന്തായാലും ഒരു ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പിക്കാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഒരു ഇപ്പം ശരി, നമ്മൾ വുഡില്ല അല്ലേ, സോറി, സ്റ്റിക്ക്. ഞാനിപ്പോൾ എന്തിനാ ബക്കറ്റ് ഉണ്ടാക്കിയത്? എന്തിനാ ഞാൻ പിക്കാക്സ് ഉണ്ടാക്കാനല്ലേ വന്നേ. എന്തൊരു കഷ്ടമാണിത് പിന്നെയും. ഓഫ് ഗൈസ്, എന്തായാലും നമുക്കിനി മൈനിങ്ങിന് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ മൈനിങ്. ഇതാ ഗൈസ്, നമ്മൾ താഴേക്ക് മൈൻ ചെയ്ത് പോയപ്പോഴേക്ക് നേരെ താഴേക്ക് പോയപ്പോഴേക്ക് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. യെസ് ബോയ്സ്, നമുക്ക് കുറച്ച് അയൺ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അയണിൻ്റെ പിക്കാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഏ, നമുക്ക് വേഗം ആക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിപ്പോഴും എൻ്റെ മോൻ, ഇതെന്തൊരു ആനക്കേവ ഇത്. ഓ മാൻ, എന്തുവാ ഇത്?
എൻ്റെ മോനെ 1.8 ഇത് ഓവർ വേൾഡ് ഗൈസ്, ഒരു സോംബി ബ്രൈ എന്താണ് ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ ഓവർ വേൾഡിനേക്കാളും വലിപ്പം കാണുമല്ലോ ഇതിന് ഗൈസ്. എൻ്റെ മോനെ പൊളിസാനം കൊള്ളാം ഗൈസ്. നമുക്കിനി ഗൈസ് നമുക്കൊരു ഡയമണ്ടും കാര്യമൊക്കെ കിട്ടുമെന്ന് എന്തായാലും നോക്കാം. നമുക്ക് ഇത്രയും വലിയ കേവാണല്ലോ, കേവിൽ നിന്ന് ചിലപ്പം കിട്ടാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നു. ഡയമണ്ടിൽ അയൺ മതിയോ ഗൈസ്? ഇത് പിന്നെ സ്റ്റിക്ക്, ഞാൻ ഇപ്പോൾ സ്റ്റിക്കാക്കി. നമുക്കിപ്പോൾ നമ്മുടെ ഉള്ള അയണെല്ലാം സ്മെൽറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ 6 അയണ കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് സ്മെൽറ്റാക്കി എടുക്കാം. 11 കോളിരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ അയണ ഫുൾ സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. നമുക്ക് അത് ആക്കിയിട്ട് വേണം ഗൈസ് നമുക്കിനി താഴോട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് ഒന്ന് സെറ്റാക്കി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കിനൊരു അയണിൻ്റെ പിക്കാക്സ് ആക്കി എടുക്കാം ഗൈസ്. ഓ, സോംബി 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 ബ്രെയിൻ സോംബി ബ്രെയിൻ ഗൈസ്. ഗൈസ് അവൻ്റെ പവർ കണ്ടോ ഗൈസ്, നേരത്തേക്കാൾ പവർ വന്നു ഗൈസ്. ഓക്കെ ഓക്കെ, അതിനകത്തോടെ ഒഴുകിപ്പോ ഒഴുകിപ്പോ. ഓ ഗൈസ്, ബക്കറ്റ് ആക്കിയത് എന്തായാലും നന്നായില്ലായിരുന്നു പൊടിയായതിനെ. ഓക്കെ, നമ്മുടെ അടുക്ക ഒരു പിക്കാക്സ് ഉണ്ടായിരുന്നല്ലേ, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ അടിച്ചത്? ഓക്കെ, എന്തായാലും നമുക്കിനി നമ്മുടെ എന്താ പറയുക പിക്കാക്സ് ആക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് എന്നിട്ടൊരു പിക്കാക്സും കൂടെ ആക്കിയെടുക്കാം ഗൈസ്. ഓക്കെ, ഇനി എന്നിട്ട് വേണം നമുക്ക് ബാക്കി സംഭവമെല്ലാം മൈൻ ചെയ്യാൻ വേണ്ടി പോകാം ഗൈസ്. ഓക്കെ, ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമുക്കൊരു ഷീൽഡ് ആക്കിയെടുക്കാം ഗൈസ്. പിക്കാക്സ് നമുക്ക് അയൺ ഇനിയും കിട്ടും, നമുക്കിനി ഷീൽഡ് വേണം ഗൈസ്. കാരണം ഇത്ര ഇതായതുകൊണ്ട് നമ്മളൊരു നേരത്തെ നമ്മളൊരു ആക്സ് ആക്കി എടുത്ത ഗൈസ്, ഇത് ഫുള്ള് നമ്മൾ എന്താ പറയുക ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഫുള്ള് തെറ്റി പോകണമല്ലോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അയണ് ഒക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വാട്ടറും പോയി കിട്ടി. ആഹാ, ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ചും കൂടെ അയണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഇതാ ഗൈസ്, നമ്മളിപ്പോൾ അയണിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പെവർ യെസ്. ഓക്കെ, നമുക്കിനി മോബ്സ് കാണണം, ഓടണ്ട ഇനി. ഓക്കെ, നമുക്കിനി എന്തായാലും വേറെ ഇതാ രണ്ട് അയണും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതൊക്കെ വെച്ച് സാധനമൊക്കെ ആക്കാം ഗൈസ്. നമുക്കൊരു അയൺ ഗൈസ്, നമുക്കിനി വേറെ ഇത് ഇത്രയും വലിയ കേവൺ ഡയമണ്ട്സ് കിട്ടാൻ സാധനമാണ്. 1.8 നല്ല കൂടുതലായിട്ട് ഡയമണ്ട്സ് കിട്ടുമെന്ന് ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്, ഡയമണ്ടൊക്കെ കിട്ടുമോ നോക്കാം. ഇതാ ഗൈസ്, നമ്മുടെ ഒരു വലിയൊരു ലാവാപ്പൂളൊരു ഗൈസ് ഡയമണ്ട്. എൻ്റെ മോനെ പെവർ ഗൈസ്, നമുക്ക് ഇതിന് മുന്നേ ഒരു ഡയമണ്ടിൻ്റെ വേഗം കണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രീപ്പർ വന്നിട്ട് കളറാക്കിയോണ്ട് നമുക്ക് ഒരു ഡയമണ്ടേ കിട്ടിയുള്ളൂ. ഇത് എത്ര ഡയമണ്ട് ഉണ്ട് എനിക്കറിയണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം. ഒന്നേ ഉള്ളൂ ഗൈസ്, ഒന്നേ ഉള്ളൂ. ഒരു എന്താ 1 വെയിനായിരുന്നു ഗൈസ്, അത് വേറെ ഒന്നും കിട്ടിയില്ല. ഒറ്റ ഡയമണ്ടേ കിട്ടുള്ളൂ ഗൈസ്. ഇതിന് മുന്നേ നമുക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടതാണ്. ഇപ്പോൾ നമുക്ക് 2 ഡയമണ്ടായി ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി കുറച്ചും കൂടെ ഡയമണ്ട്സ് കിട്ടുമോ നോക്കാം. ഓ ഗൈസ്, നമ്മൾ പിന്നെയും ഡയമണ്ട് കണ്ടുപിടിച്ച ഗൈസ്. നമ്മളിപ്പം -52 ഇരിക്കുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ്. ഓ ഗൈസ്, കുറേ ഇനി വേണം, ഇനി വേണം ഡയമണ്ട്. ഓ പോ 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 പോ, എടാ ഇങ്ങനെ ഇങ്ങനെയുള്ള കറക്റ്റ് വന്നിട്ട് അടി ഉണ്ടാക്കാതെ ഇവമാർ പവർ കൂടിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താ പറയുക, ഹീറോ ബ്രെയിൻ ആയതുകൊണ്ട് ഇവമാരുടെ പവർ പിന്നെയും കൂടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവന്മാർ പൊടിയായി. ഓക്കെ, എൻ്റെ ടോർച്ച് നശിപ്പിച്ച വിഷയമില്ല, ബാക്കി തന്നെ ഡയമണ്ട്സ് ഒന്നും എടുത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ദമീ ഇനി ഉണ്ടാവണേ, ഇനി ഉണ്ടാവണേ. വാ, തീരല്ലേ തീരല്ലേ, ഈ ഡയമണ്ട്സ് കാണുമ്പോൾ ഒരു സന്തോഷം. ഓ, മൂന്നെണ്ണം കിട്ടി ഗൈസ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് കറക്റ്റ് ഒരു 5 ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഗോൾഡ് വരിപ്പുണ്ട്, നമുക്കിതെല്ലാം മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഫുൾ ഡയമണ്ട് അർമാറാക്കാൻ പറ്റുമെങ്കിൽ നോക്കാം ഗൈസ്. നേരത്തെയൊക്കെ വീഡിയോക്കത്ത് ഒരു ഡയമണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബോധം പോയിരുന്നു. ഇപ്പം ഓ 1.8 ആണ് കിട്ടിയാക്കി ഗൈസ്. ഐ ലവ് 1.8. വാവ്, 1.8 സൂപ്പറാണ് ഗൈസ്, 1.8 അടിപൊളിയാണ്. ഓക്കെ, നമുക്കിന് എന്തായാലും കുറച്ചും കൂടെ വേറെ ഡയമണ്ട്സ് കിട്ടുമെന്നൊക്കെ നോക്കാം. കാരമ്പ് ചെയ്യുന്നുണ്ടല്ലോ. എപ്പോടെ എപ്പോടെ, ഞാൻ ഡയമണ്ട്സ് എടുത്തോട്ടെ. ഓ ഗൈസ്, എഗെയിൻ എൻ്റെ മോന് ഗൈസ്, ഇതാണ് എനിക്ക് ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഇതാണ് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ ഇത് എത്ര ഇത് പെവർ സാധനം. യെസ്, ഞാൻ നല്ല സന്തോഷവാനാണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇവിടെ ഇനിയും ഉണ്ടോ? ഇനിയും വേണം, എനിക്ക് ഇനിയും വേണം. ഓക്കെ, നോക്കി ഗോൾഡ് അല്ല എടുക്കാം, ഡയമണ്ട്സ് നമ്മുടെ അതിൻ്റെ തഞ്ചത്തി വേണം എടുക്കാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ തഞ്ചത്തി വേണം നമുക്ക് എടുക്കാൻ. ഓക്കെ, നമുക്കിനി ഓ ഇവിടെ ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, നമുക്കിപ്പോൾ എത്ര ഡയമണ്ട് കിട്ടി എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടെ ഗൈസ്. ഇപ്പോൾ ഇത് ഇതും കൂടെ കൂട്ടുമ്പോൾ ഒരു 7 എന്തോ, 7 7 ലേഡി മോ 7 കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ഗൈസ് അതിൻ്റെ താഴെ പിന്നെ ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, ഇനിയും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. വിഷയമില്ല, ഇതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നല്ലതാ, ഇത്രയൊക്കെ ഉള്ളത് നല്ലതാ. ഓക്കെ, നമുക്കിനി എന്തായാലും എന്താ പറയുക ഇനിയും നമുക്ക് വേറെ ഡയമണ്ട്സ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതെ ഇവിടെ ഗോൾഡൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ എടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള ഗോൾഡെല്ലാം കിട്ടുകയാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ എടുത്തേക്കാം. ഇനി പിന്നെ ആവശ്യം വന്നാലോ, നമ്മളെന്തിനാണ് നമുക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, നമുക്കിനി എന്തായാലും ഇതെല്ലാം സെറ്റാക്കാം. ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡയമണ്ട് നമുക്ക് കിട്ടുന്ന അത്ര ഡയമണ്ട്സ് ആണ് ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് നെതറിൽ പോകാം, കാരണം നെതറിലും എല്ലാം ഹീറോ ബ്രെയിൻ ആയിരിക്കുകയാണ് ഗൈസ്.
മോർ പവർഫുള്ളാണ്, ഡബിൾ സ്ട്രോങ് ആണ് ഗൈസ് നമ്മുടെ നെതറിപ്പം. ഓക്കെ ഇതോ ഗൈസ് ദാ പിന്നെ ഡയമണ്ട്. എൻ്റെ മോനെ ഊഫ്, ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മോഡ്സ് യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ ഒരു വീഡിയോക്കകത്ത്. എൻ്റെ മോനെ നേരത്തെ എൻ്റെ സർവൈവൽ സീരീസിലൊക്കെ ഞാൻ ഡയമണ്ട് ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റായിക്കാണ് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പോഴും എനിക്ക് എത്ര ഡയമണ്ട് കിട്ടിയത്, ഊഫ് വെവറു സാധനം. ഓയ്യോ, നമുക്കിപ്പോൾ ഒരു ആർമർ, ഫുൾ ആർമർ ആക്കാനുള്ള ഡയമണ്ട് ആയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്കെന്തായാലും നോക്കണം ഗൈസ്. ഓക്കെ ഫുള്ള് ഇനി ആയെങ്കിലും നമുക്കിപ്പം 12 ഡയമണ്ട് കിട്ടി ഗൈസ്. ഓക്കെ 12 ഡയമണ്ട് കിട്ടി. ഓ ഇതാ 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 ഒരു വെനവോ. ഓക്കെ ഗൈസ് സ്പൈഡറിനെയൊക്കെ കണ്ടോ, അതിൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്? എൻ്റെ പോലെ ഇതിൻ്റെയൊക്കെ കണ്ണൊക്കെ മാറി ഫുള്ള് ഹീറോബ്രൈൻ ആണ് ഗൈസ്. ഫുള്ള് ഹീറോബ്രൈൻ മയം, അവിടെയും മയം ഇവിടെയും മയം, എല്ലായിടത്തും ഹീറോബ്രൈൻ. എങ്കിലും എന്താ പറയുക, നമ്മുടെ സ്പൈഡറിനെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട് ഗൈസ്, നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് സ്പൈഡറിനെ കാണാൻ വേണ്ടി. എവിടെ പോയാ? പോയില്ല പോയില്ല, ഇതാ വരുന്നു. ഡേ പോ, സെത്ത് പോ. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് ഇവന്മാർക്ക് നല്ല ഡാമേജ് വരുന്നുണ്ട്, ഗൈസ് ഇവന്മാർ നല്ല ഡാമേജ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ് നമുക്കിനി എന്തായാലും എന്താ പറയുക ചെസ്റ്റ് ബ്ലേറ്റും കാര്യമെല്ലാം സെറ്റാക്കാം ഗൈസ്. അത് അത് ഡയമണ്ട് ആണോ ഗൈസ് അവിടെ, എന്താ പറയുക നോക്കാം നമുക്ക്. ഓ ഗൈസ് പിന്നെ ഡയമണ്ട്. എൻ്റെ മോനെ, ശേ 1.18 ആയിട്ടോ അല്ല സർവൈവൽ സീരീസ് തുടങ്ങിയാൽ മതിയായിരുന്നു. ശേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഫുള്ള് പൊളിയാക്കായിരുന്നു ഗൈസ്. ഓക്കെ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഓക്കെ ഇവിടെ സ്പൈഡറും സ്ലൈമൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് ഇവന്മാരെല്ലാം മടിയാക്കാം. പോടാ പോടാ പടാ 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 വിട്ടുപടാ. ഓക്കെ നമുക്ക് എൻ്റെ പിന്നെ നമ്മുടെ സ്ലൈമിൻ്റെ കണ്ണ് വെള്ളയായില്ലല്ലോ, അല്ലേ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഇവനെ കൊല്ലുക, ഇനി ഇവനെയും കൊല്ലുക. ഓക്കെ ഇനി കുഞ്ഞന്മാരൊന്നും നമ്മളെ ആക്രമിക്കുക. ശോഭല പിടിച്ച സോംബി, ഈ നമ്മുടെ സോംബി എന്ത് പിടിച്ചാലും, അത് വുഡിൻ്റെ സോഡ് പിടിച്ചാലും ഭയങ്കര പേടിയായിരിക്കും ഗൈസ്. ഓക്കെ നമുക്ക് ഇതാ ഒരു ഫ്രീ ആയിട്ടൊരു ഷോവൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ നമുക്ക് ഇപ്പം എന്തെടുത്ത് കളയാം, ആ റോട്ടം ഫ്രഷ് കളയാം. ഓക്കെ ഗൈസ് ഇതാ നമുക്ക് ഡയമണ്ട് ഗൈസ്, ഇറ്റ്സ് ഡയമണ്ട് ടൈം ഗൈസ്, ഡയമണ്ട്. ഓക്കെ നമുക്കിനി എന്താ പറയുക നമ്മുടെ ഡയമണ്ട് മൈൻ ചെയ്തെടുക്കാം. ഞാൻ ശാന്തമായിട്ട് ഡയമണ്ട് എടുക്കുള്ളൂ ഗൈസ്. ഓക്കെ ശാന്തമായിട്ട് ഞാൻ എടുക്കുള്ളൂ, പക്ഷെ കാണുമ്പോൾ വല്ലാത്തൊരു ത്വര. ഓക്കെ നമുക്കിനി എന്തായാലും ഇപ്പോൾ ഒരു ഫുൾ ആർമർ ആക്കാനുള്ളത് കിട്ടിയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക്. ഓക്കെ പിന്നെ എന്തായാലും ഓക്കെ ഗൈസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 18 എണ്ണമാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്, 18 എണ്ണം. 12, ഇപ്പോൾ ഇത് എത്ര എണ്ണം എടുത്തേ? അതങ്ങനെ അല്ലല്ലോ വരേണ്ടത്. ആ എന്തായാലും ഗൈസ് നമുക്ക് എന്താ പറയുക നോക്കാം. ഇനി നമുക്ക് ഹൂഫ് നമുക്കിനി ഇവിടെ നിന്ന് നേരെ സ്ഥലം വിടാം, ഐ മീൻ എന്താ പറയുക ഡയമണ്ടിന് ആർമറിലാക്കിയിട്ട് നമുക്ക് പോർട്ടലാക്കിയിട്ട് ഇവിടെ നിന്ന് നേരെ നെതറിലോട്ട് പോകാം ഗൈസ്. നെതർ ടൈം. ഓ അതെ, ഒരു ഗോൾഡൻ സോംബി, ഗെറ്റ് ഔട്ട്. ഓക്കെ ഗൈസ് നമുക്കിനി ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആക്കി എടുക്കാം ഡയമണ്ടിൻ്റെ. യേ ബോയ്സ്, ഒക്കെ നമുക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആക്കി എടുക്കാം. ഇത് വേറെ എന്താക്കി എടുക്കുക, വേറെ ഒന്നും ആക്കി എടുക്കാനില്ലേ? എന്തോ എന്തൊക്കെ കഷ്ടമാണിത്. ഓക്കെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ആക്സ് ആക്കി എടുക്കാം ഗൈസ്. നമുക്ക് ഇതിന് ഡയമണ്ടിൻ്റെ ആക്സ് എന്ന് വെച്ചാൽ നല്ല പവറുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ്, ഒരു ഹെൽമെറ്റ് ഉണ്ട്, നമ്മൾ ഹെൽമെറ്റ് നേരത്തെ ആക്കിയതാണ് ഗൈസ്. ഓക്കെ നമ്മുടെ അടുത്ത് ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്. ഓക്കെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ചാർക്കോൾ, എൻ്റെ അടുത്ത് കോളില്ലാത്തതുകൊണ്ട് ഞാൻ ചാർക്കോളാക്കി ഗൈസ്. ഒക്കെ നമുക്കിനി എന്തായാലും ഒന്ന് ടോർച്ച് വെക്കട്ടെ, ഇല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടാണ് ഗൈസ് ഇവിടെ, നിറയെ ഇരുട്ടാണ്. ഓക്കെ നമുക്കിനി എന്തായാലും ഇവിടെ നിന്ന് ഒരു പോർട്ടലാക്കി, നമ്മുടെ അടുത്ത് ഗോൾഡൊക്കെ ഇരിപ്പുണ്ട്, ഗോൾഡ്. ഓക്കെ ഈ ഗോൾഡല്ല നമുക്കൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓക്കെ ഇപ്പോൾ സ്മെൽറ്റ് ആവിടെ മോനെ, സ്മെൽറ്റ് ആവും. ഓക്കെ നമുക്കിനി എന്തായാലും ഇവിടെ നിന്നൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നേരെ നെതറിലോട്ട് പോകാം ഗൈസ്. ദാ ഗൈസ് അപ്പം നമ്മുടെ പോർട്ടൽ സെറ്റായിട്ടുണ്ട്. യെസ് ബോയ്സ് നമ്മുടെ പോർട്ടൽ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നെതറിലോട്ട് പോകാനുള്ള ടൈമാണ് ഗൈസ്. നമുക്കിനി നെതറിലോട്ട് പോകാൻ നേരെ. ഓക്കെ നമുക്ക് നമ്മുടെ പോർട്ടൽ എത്തിക്കാം. ഏ ഇതെന്താവത്തെ, ആ യെസ് യെസ് ബോയ്സ് നമ്മൾ നമ്മുടെ പോർട്ടൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഫുൾ വേറെ ലെവൽ അഡ്വഞ്ചറാണ് ഗൈസ്. ഓക്കെ നോക്കിനി എന്തായാലും നേരെ പോർട്ടലിലോട്ട് പോകാം, ഐ മീൻ നെതറിലോട്ട് പോകാം ഗൈസ്. ഏ ബോയ്സ് തോ നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഇത് ഇത് എവിടെ, നമ്മളിത് ഗുഹേൻ്റെ ഉള്ളിലാണ് ഗൈസ്. ആഹാ നൈസ് പോൾ. എനിക്കറിയാം ഇങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ വരുള്ളൂ, ഇത്രയും ഡയമണ്ട് കിട്ടിയപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ 8 പണി പുറകെ വരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, എങ്കിലും താങ്ക് യു. ഓക്കെ ഗൈസ് നമ്മുടെ കുറച്ച് റോ ഗോൾഡൊക്കെ ഇരിപ്പുണ്ട്. റോ ഗോൾഡ് അല്ലല്ലോ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഗോൾഡൻ ഗോൾഡ് നഗറ്റ്. ഓക്കെ ഗോൾഡ് നഗറ്റൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഓക്കെ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇനി ഫോർട്രസ് എല്ലാം കണ്ടുപിടിക്കാൻ പോകാം ഗൈസ്. ഓക്കെ യാ ബോയ്സ് നമ്മളവിടെ ഒരു
ഫോർട്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ഗോൾഡിൻ്റെ ലെഗിൻസും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പം മൂന്ന് സ്റ്റാക്കോളം നെഗറ്റ് കിട്ടി ഗൈസ്. ഓക്കെ, രണ്ട് മൂന്ന് മാസം എടുത്തു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. മാസം വെച്ചാൽ കുറേ നേരം പിടിച്ചു ഗൈസ് നമ്മുടെ ഫോർട്രസ് കണ്ടുപിടിക്കാൻ. നമുക്കിനി എന്തായാലും നേരെ ഒന്ന് ബ്ലേസർ ഓടിച്ചെടുക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ മുകളിലെത്താനായിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം ദൂ ഗൈസ് നമ്മുടെ ബ്ലേസിനെ നോക്കി. ഇവന് ചാര നിറം കണ്ടാണല്ലോ ഗൈസ് നമ്മുടെ ബ്ലേസിന് പുളി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഇവിടെ കുറേ സ്കെൾട്ടൺ ഒക്കെ ഇപ്പോൾ ഉണ്ട്. നോക്കിനി എന്തായാലും ബ്ലേസ് സ്പോണർ എവിടെ ഇരിക്കുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഗൈസ് നമ്മൾ സ്പോണറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവരുടെ അടിയെന്ന് വെച്ചാൽ നല്ല പവർഫുള്ളാണ് ഗൈസ്. ഓക്കെ, ഇവരുടെ അടിയെന്ന് വെച്ചാൽ നല്ല പവർഫുള്ളാണ്. നമുക്ക് ഇപ്പോൾ ഒരു ആറെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. രണ്ട് ഇതെന്താന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലാഗാണ് ഗൈസ്. നമ്മളിപ്പം കുറേ നേരം ഇതിനകത്തിരുന്ന് തപ്പിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്പോണർ കണ്ടുപിടിച്ചത്. നമുക്കിപ്പോൾ ഏഴ് ബ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഏഴെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ സ്പോണർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നൈസ്. എന്തായാലും നമുക്കിനി ഇവിടുത്തെ ഫുൾ സാധനം എടുത്തിട്ട് ഇനി നമുക്ക് വല്ല പിഗ്ലിൻസ് ആയിട്ട് ട്രേഡ് വല്ലതും ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം ഫുള്ള്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബാസ്റ്റിയോൺ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബാസ്റ്റിയോണിലാണ് ഗൈസ് ഇരിക്കുന്നത്. ഇപ്പം എന്താ പറയുക, വല്ലോൻ്റെയും ഡയമണ്ട് ഐ മീൻ ഗോൾഡ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ വല്ലോൻ്റെയും ഗോൾഡ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൈസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മനസ്സുക. ഓക്കെ, നമുക്കിനി എന്തായാലും ഇതെടുത്തിട്ട് നമുക്ക് ഇവന്മാരുമായിട്ട് ട്രേഡ് ചെയ്യാം ഗൈസ്. ഇവന്മാരുടെ ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ഇവന്മാരോട് തന്നെ ട്രേഡ് ചെയ്യാം. വാ, എത്ര എത്ര സുഖകരമായിട്ടുള്ള ആചാരപൂർത്തിന് വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ കുറേ അമ്മമാർ ഇങ്ങനെ കൂർക്കം വലിക്കുന്ന ശബ്ദം കൊണ്ട് ഓടി വരേണ്ടതാണല്ലോ. എല്ലാം മടിയായി പോയാ ഗൈസ്, ഒരുത്തിനെ കാണുന്നില്ല ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും ചെറിയ ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറയുക, ഈ മോഡിൻ്റെ ആണോ എന്നൊന്ന് പറഞ്ഞുകൂടാ. പിന്നെയും പൊട്ടിച്ച ബ്ലോക്കൊക്കെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാൻ ഇവന്മാരോട്. ഓക്കെ ഗൈസ്, ട്രേഡിംഗ് എല്ലാം കണ്ട് നമുക്കിപ്പോൾ ഒരു 14 പേള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി തിരിച്ചു പോകാം ഗൈസ്. ഇത് തിരിച്ച് പോകലിൻ്റെ ടൈമാണ് ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും തിരിച്ചു പോയിനി. ഓക്കെ, ഹൗ, നെതറിൻ്റെ പുറത്തെത്തിയ വലിയൊരു ആശ്വാസമാണ് ഗൈസ്. ഒക്കെ നമുക്കിനി കുറച്ച് എന്താ പറയുക, ഫുൾ കുറേ അയ്യോ ഫെൻഡർ ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ആയ പോലെ ഞാൻ ചമ്മാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 5 അയ്യോ ഫെൻഡർ ഇപ്പോൾ ആക്കി എടുക്കാം. ബാക്കി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ഗൈസ്. അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം ബാക്കി. ഓക്കെ ഗൈസ്, നമുക്കിനി എന്തായാലും നമ്മുടെ സ്ട്രോങ് ഹോൾഡ് തപ്പിപ്പോവാം ഗൈസ്. ഇതാ ഗൈസ്, നമ്മളിപ്പം എന്താ പറയുക, നമ്മുടെ ഇതിനകത്ത് എത്താനായി ഗൈസ്, സ്ട്രോങ് ഹോൾഡിൽ എത്താറായി ഗൈസ്. സിൽവർ ഫിഷ് അതിൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്. എൻ്റെ മോനെ, സ്ട്രോങ് ഹോൾഡ് എത്താറ ഗൈസ്. ഓക്കെ, ഇത് ആ ഗ്യാ ബോയ്സ്, നമ്മുടെ സ്ട്രോങ് ഹോൾഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും നേരെ എൻഡിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതാ പോർട്ടൽ റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ടെൻ ടെൻ, ഓ സോറി, ഞാൻ നിന്നെ മറന്നു പോയിടാ കുട്ട. ഓക്കെ, അവിടെ കിടന്നു. ഓക്കെ, ടെൻ 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 ടടേ ഡും. ഓക്കെ ഗൈസ്, നോക്കാം ഇനി എന്തായാലും നേരെ എൻഡിലോട്ട് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. യെസ് ബോയ്സ്, അപ്പോൾ ഇതാ നമ്മൾ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും കുറേ എൻഡർമാനൊക്കെ നോക്കിയിപ്പോണ്ട് ഗൈസ്. എൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്, എൻഡർമാൻ്റെ എല്ലാം കണ്ണ്. സാധാരണ ഇപ്പോൾ എന്താ പറയുക, ഒരു വയലറ്റ് നിറത്തിലാണ് അതിൻ്റെ കണ്ണ് വേണ്ടത്. ഇപ്പോൾ വയലറ്റ് അല്ല ഗൈസ്, ഒക്കെ വെള്ളയാണ് അവൻ്റെ കണ്ണ്. ഓക്കെ, നോക്കി എന്തായാലും നമ്മുടെ പിക്കാക്സ് എന്ത്. ഏ ബോയ്സ്, വാട്ട് ഇസ് ദിസ്? ഓക്കെ, നമുക്ക് ഇനി എന്തായാലും എന്താ പറയുക, ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ പൊട്ടി ഗൈസ്. ഓക്കെ പൊട്ടി. പിന്നെ നമ്മുടെ എൻഡർ ഡ്രാഗണെ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ എൻഡർ ഡ്രാഗണിൻ്റെ കണ്ണ് കാണിച്ചു തരാം. എവിടെ എവിടെ എവിടെ, ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുമോ, പുള്ളിക്കാരൻ്റെ കണ്ണ് ഇവിടെ നിന്ന് ശരിക്കും കാണത്തില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഒക്കെ നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാം. എവിടെ, ഓക്കെ ഗൈസ്, നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഗൈസ് ബാക്കി സംഭവം എല്ലാം ചെയ്യാൻ. അയ്യോ, നമ്മുടെ എൻഡർ ഡ്രാഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കലാണ്. നമുക്കിനി ഇവൻ്റെ, ഞാൻ സാധാരണ ഇങ്ങനെ ക്രിസ്റ്റലുകൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഒട്ടിക്കാറുള്ളൂ ഗൈസ്. ഒക്കെ നമുക്ക് എൻഡർ ഡ്രാഗണിൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമുക്ക് എൻഡർ ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ പറ്റും. നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവനെ നമുക്ക് പെട്ടിയിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. എൻ്റെ ഈ വില്ലേജർമാർ കുറച്ച് ബെഡ് ഇരിപ്പുണ്ടല്ലോ ഗൈസ്. ഞാൻ അത് മറന്നുപോയി. നമ്മുടെ അടുക്ക മറ്റേ സവാന വില്ലേജിൽ, ഓ അയ്യോ അയ്യോ, മുടിയോ മുടിയോ മുടിയോ, സവാന വില്ലേജിലെ കുറച്ച് ബെഡ് ഇരിപ്പുണ്ട് ഗൈസ്. ഒക്കെ നമ്മുടെ സവാന വില്ലേജിൽ നിന്ന് അടിച്ചു പറ്റിയ കുറച്ച് ബെഡ് ഇരിപ്പുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചേക്കാം. എപ്പോൾ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചാവട ചാവ്. എന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഈ ചാലഞ്ച് ഒന്ന് വിജയിപ്പിക്കുക, അത് നിന്നെ കൊണ്ടേ പറ്റൂ. ഒന്ന് വടിയാവ്. ഓഫ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം.
ഓ ഗൈസ്, ഇതാ നമ്മളവിടെ എൻഡർ ഡ്രാഗണെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. യാ മോനെ, ഓ ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ എൻഡർ ഡ്രാഗണെ ഒരു ചാലഞ്ചിലൂടെ നമ്മൾ വടിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തെ ബെല്ലൈക്കനോട് തന്നെ വിളിക്കുക. അപ്പം ഇതേപോലത്തെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.